ഹലോ, വെൽക്കം ബാക്ക് ടു ലവ്ലി സിസ്റ്റേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള പുഡിംഗ് റെസിപ്പിയാണ്. അതും നമ്മൾ ഈ ഒരു പുഡിംഗ് ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ഈ ഒരു ലെയർ പുഡിംഗ് ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സോ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അടിപൊളി പുഡിംഗാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് ഒരു പാൻ വെക്കാം. അതിലോട്ട് അര ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഇനി പാലൊന്ന് ചെറുതായി ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ റെഡിയാക്കി വെക്കണം. ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലേവർ വാനില ഫ്ലേവറാണ് കസ്റ്റേർഡ് പൗഡർ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പാൽ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് നമ്മുടെ കസ്റ്റേർഡ് മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ കട്ട കുത്തും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വരെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പാല് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ വിപ്പിംഗ് ക്രീം ആ പാല് നല്ലപോലെ മിക്സായി ഒരു ലൂസായ കൺസിസ്റ്റൻസിയിലെത്തണം. അതുവരെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലോട്ട് കുറച്ച് ഷുഗർ മധുരത്തിനായി ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമിൽ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും, അപ്പോൾ അതും കൂടി നോക്കിയിട്ട് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഞാനിത് 3 ആയി വേർതിരിക്കുകയാണ് ഈ ഒരു ലിക്വിഡ്. അപ്പോൾ ഫസ്റ്റ് മിക്സ്ചറിലോട്ട് ഞാൻ പിസ്ത എസൻസാണ് ചേർത്തിട്ടുള്ളത്, ഒരു പിസ്ത ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിസ്ത ഇലൈച്ചി ഫ്ലേവറാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മിക്സ്ചറിലോട്ട് ഞാൻ സ്ട്രോബെറിയുടെ എസൻസാണ് ചേർത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, എന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, തേർഡ് മിക്സ്ചറിൽ ഞാൻ ബദാമിൻ്റെ എസൻസ് ചേർത്തിട്ടാണ് ഫ്ലേവർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം, ആ കളർ നല്ലപോലെ മിക്സ് ആവട്ടെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫ്ലേവർ ചെയ്ത 3 മിക്സ്ചേഴ്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് അസംബിൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. സോ അതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് ആദ്യം നമുക്ക് ബദാമിൻ്റെ മിക്സ്ചറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ട്രെയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എല്ലാ ബ്രെഡും ഈ മിക്സ്ചറിൽ ഡിപ്പ് ചെയ്തിട്ട് ട്രെയിൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ്ചർ, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ്ചർ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് നല്ലപോലെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പിസ്തൻ്റെ മിക്സ്ചർ എടുക്കാം. അതിലോട്ട് നമ്മുടെ നെക്സ്റ്റ് ലെയറിൽ വെക്കാനായിട്ടുള്ള ബ്രെഡ് എടുക്കുക. അതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്ത പോലെ അറേഞ്ച് ചെയ്യുക, നല്ലപോലെ ഡിപ്പ് ചെയ്യുക. എന്നാലുള്ളൂ ആ ഒരു ഫ്ലേവർ അതിൻ്റെ അകത്തോട്ട് കയറുള്ളൂ, നല്ല കളർഫുള്ളാവും. കാരണം നമ്മൾ പലതരം കളേഴ്സിലുമാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത് തന്നെ, അപ്പോൾ നല്ല കളർഫുള്ളാവും ഈ ഒരു പുഡിംഗ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സെക്കൻഡ് ലെയറിലും ഇതിൻ്റെ മുകളിൽ തന്നെ ആയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കസ്റ്റേർഡ് മിക്സ്ചർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സെക്കൻഡ് ലെയറും റെഡിയായി. നമുക്ക് നമ്മുടെ ലാസ്റ്റ് ലെയർ അല്ലെങ്കിൽ നമ്മുടെ തേർഡ് ലെയറായ അടുത്ത ബ്രെഡ് എടുക്കുക. ഇനി നമ്മൾ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്ട്രോബെറി മിക്സ്ചറിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ നല്ലപോലെ ഡിപ്പ് ചെയ്യുക, എന്നാലുള്ള നമ്മുടെ ആ ഫ്ലേവർ അതിൽ ആ ബ്രെഡിൽ ഇറങ്ങുള്ളൂ, ഇല്ലെങ്കിൽ അത് ടേസ്റ്റ് ഉണ്ടാകത്തില്ല. സോ അത് ശ്രദ്ധിക്കുക. നമുക്ക് ബ്രെഡ് നല്ലപോലെ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കസ്റ്റേർഡ് മിക്സ്ചർ ഫുള്ളായിട്ട് നല്ല തിക്ക് ലെയറിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ കസ്റ്റേർഡ് മിക്സ്ചർ നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയും ആപ്പിളും ചോപ്പ് ചെയ്തതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സും യൂസ് ചെയ്യാം, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സോ ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ ഒരു 5
കൂട്ടു 8 hours വരെയെന്ന് വെക്കാം. നല്ലപോലെ തണുത്താലാണ് ഈ ഒരു കൂട്ടിന് നല്ല ടേസ്റ്റ് ആവും. സോ ഒരു 4 to 8 hours വരെ നമുക്കിത് വെക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ നമ്മുടെ പുഡിങ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് ആണ് കേട്ടോ. പിന്നെ നല്ല കളർഫുള്ളും ആയിരുന്നു, കാരണം പല പല കളേഴ്സുമാണ് നമ്മൾ വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബദാം എസൻസിന് പകരം വേറെ വല്ല ഫ്ലേവറും കൊടുക്കാം. ബിക്കോസ് കസ്റ്റർഡ് മിക്സ്ചറും യെല്ലോ ആണ്, ബദാമിൻ്റെ മിക്സ്ചറും യെല്ലോ ആണ്. പക്ഷെ അത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ കഴിക്കാൻ. നല്ല ടേസ്റ്റി ആയിരുന്നു. ആർക്കും ഈസിയായി ട്രൈ ചെയ്ത് നോക്കാവുന്ന ടൈപ്പുള്ളൊരു പുഡിങ് ആണ്. നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ് കൂടിയാണ്. സോ ഇനി നമുക്കിത് ഐഷക്കുട്ടിയോടത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് ചോദിക്കാം. ആദ്യത്തെ ചോദിക്കാം നമുക്ക് എങ്ങനെയുണ്ട് നമ്മൾ ഉണ്ടാക്കിയ പുഡിങ് എന്ന്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, ബൈ, ലവ് യു ഓൾ.